നമ്മളെല്ലാവർക്കും വളരെ സുപരിചിതനാണ് അദ്ദേഹം. പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ലക്ഷദ്വീപിൽ നടക്കുന്ന ഒരു ഭരണകൂട ഭീകരതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളിലൂടെയും ഒക്കെ ആ പേര് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. തനത് സംസ്കൃതി പേറുന്ന ലക്ഷദ്വീപ് ജനതയിൽ പുതിയ ചില കിരാതമുറകൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും അവരുടെ ജീവിതത്തെ കേരളത്തിൽ നിന്നും അടർത്തി മാറ്റി കർണാടകത്തിലേക്ക് മാറ്റിയെടുക്കുവാനും തക്ക തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി നമ്മൾ മനസ്സിലാക്കും. ഇത്തരമൊരു സന്ദർഭത്തിലാണ് പി ടി അബ്ദുൾ അസീസ് രചിച്ചിട്ടുള്ള ലക്ഷദ്വീപ് ജനതയും ഭാഷയും എന്ന പുസ്തകം പ്രകാശിതമാവുന്നത്. പക്ഷെ ഇന്ന് അതല്ല, ആർക്കും അവിടെ അടുക്കാൻ പറ്റൂല. അവിടെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവിടെ അടുക്കാൻ വേണ്ടി ആരെയും സമ്മതിക്കുകയില്ല. അപ്പൊ ഇന്ന് നമുക്ക് പറയേണ്ടത് നമുക്കിപ്പോ സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പറയേണ്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളിപ്പോ വന്നിരിക്കുകയാണ്. വേണുസാറിന്റെ ഒരു ഇഷ്ടപ്പെട്ട മേഖലയാണ്, അദ്ദേഹം തുടങ്ങി വെച്ച ഒരു വർക്കിന്റെ തുടർച്ച എന്ന രീതിയിൽ. ഞാനിവിടെ എം എ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ, മുല്ലക്കോയ അദ്ദേഹം നടത്തിയ ലക്ഷദ്വീപിലെ വാമൊഴി പാരമ്പര്യത്തെ പറ്റിയുള്ള അതിമനോഹരമായ ഒരു ഗവേഷണ പ്രബന്ധം. ഈ രീതിയിൽ തന്നെ അതൊരു റിപ്പോർട്ടാണ്, അതിനകത്ത് മറ്റാലങ്കാരികതകളോ ഒന്നല്ലുള്ളത്, വളരെ സൂക്ഷ്മമായി അപഗ്രഥിച്ച്, ക്ഷമയോടെ അപഗ്രഥിച്ച് കാര്യങ്ങളെ വിസ്തരിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പ്രബന്ധം. ആ പ്രബന്ധത്തോട് എനിക്ക് തോന്നുന്നത് ലക്ഷദ്വീപിനോടൊക്കെയുള്ള നമ്മുടെ ഒരു ഇഷ്ടം പോലത്തെ ഒരു ഇഷ്ടം വേണു സാറിനുണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഇഷ്ടം പോലത്തെ ഒരു ഇഷ്ടം ഈ പറയുന്ന മുല്ലക്കോയ്ക്ക് ഉണ്ടായിരുന്നു മാഷോടും. ഞാൻ മാഷ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ പുസ്തകത്തിന്റെ കവറിൽ കാണുന്ന പലഹാരത്തിന് എന്താ പറയുക പേരെന്ന് എനിക്കറിയില്ല. ഇമാതിരി തല പലഹാരങ്ങളൊക്കെ അദ്ദേഹം അവിടെ വരുന്നതും ആ മനുഷ്യന്റെ മുല്ലക്കോയയുടെ ഒരു മനോഹാരിത അദ്ദേഹത്തിന്റെ ഒരു ജീവിത സമീപനത്തിന്റെ ഒരു മനോഹാരിതയെ പറ്റിയൊക്കെ അന്നൊക്കെയുള്ള സംസാരങ്ങളിൽ വന്നതും എനിക്ക് ഓർമ്മയുണ്ട്. നിർണായകമായ ചരിത്ര സന്ദർഭത്തിലാണത് പ്രകാശനം ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ചർച്ചയും സംവാദവും പുസ്തക പരിചയവും ഒക്കെ ഉണ്ടാകാൻ പറ്റിയൊരു ഒരു ചരിത്ര സന്ദർഭം തീർച്ചയായും ഈ പുസ്തകത്തിനുണ്ട്. നമ്മുടെ ഒരു പ്രശസ്തനായ ചിന്തകനും എഴുത്തുകാരനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ ലക്ഷദ്വീപ് ആളുകളുടെ എന്താ പറയാ പിന്നെ നിർമ്മലതയും അവരുടെ ഒരു സ്നേഹവായ്പും ഒക്കെ പറഞ്ഞപ്പോ ഇതെന്താ എവിടെ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇല്ലേന്ന്. ഇതൊക്കെ വെറുതെ ചോദിക്കുക, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഉള്ളത് പോലെയല്ല ദ്വീപിലുള്ള സ്നേഹവായ്പും അവരുടെ ഒരു പാരസ്പര്യം ഒക്കെ. കടപ്പുറത്ത് കിടന്നുറങ്ങുകയാണ് ഫാമിലി ഒന്നിച്ച്, ഒന്നിച്ച് കിടന്നുറങ്ങുമ്പോൾ ചൂടുകാലത്ത് സുഖമായിട്ട്, അതിന്റെ അപ്പുറത്ത് വേറെ ഫാമിലി കിടന്നുറങ്ങും, ഇതിന്റെ അപ്പുറത്ത് വേറെ ഫാമിലി കിടന്നുറങ്ങും, ഒരു പ്രശ്നവും ഇല്ല. തെങ്ങിന്റെ മുകളിൽ നിന്ന് തേങ്ങ പറിച്ചിട്ട് അതിന്റെ ചുവട്ടിൽ തന്നെ ഇടും, കൊണ്ടുപോവില്ല. ഒരു ഒരു കൊല്ലം കഴിഞ്ഞാൽ എടുക്കൊണ്ട് പോവുക, ഒരു കൊല്ലം വരെ അടുത്ത തവണ തേങ്ങ പറിക്കുമ്പോഴും അത് അതിന്റെ ചുവട്ടിലിടും വീണ്ടും. അങ്ങനെ ഒരു കൊല്ലം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് തേങ്ങ കൊണ്ടുപോയിട്ട് ഉരിച്ചിട്ട് കൊണ്ടുപോവുക. ഒരു മനുഷ്യന് ഒരിട്ട് തേങ്ങ എടുക്കൂല, ഒന്നുമില്ല, യാതൊരു തരം കുറ്റകൃത്യവും ഇല്ല. പോലീസ് കാര്യമായിട്ടുള്ള പോലീസിങ് ഞാൻ കണ്ടു. എന്താ പരിപാടി എന്നറിയോ, ഈ സാധാ സൈക്കിളേ ഉള്ളൂ, മോട്ടോർ സൈക്കിൾ ഇല്ല. സാധാ സൈക്കിളിൽ രാത്രി ലൈറ്റ് ഇല്ലാണ്ട് പോകുന്ന ആളുകളെ പിടിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അവരെ കാര്യമായ പട്രോളിംഗ് എന്ന് പറയുന്ന സംഗതി അതാണ്. എന്നിട്ട് പിടിച്ചിട്ട് ജയിലടക്കൊന്നുമില്ല, അതിന്റെ കാറ്റൊഴിച്ചു വിടും, സൈക്കിളിന്റെ കാറ്റൊഴിച്ചു വിടുക എന്നുള്ളതാണ് പോലീസ് ചെയ്യുന്ന പണി. അതായിരുന്നു പോലീസിന്റെ ഏർപ്പാട്. ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു പാരസ്പര്യത്തിൽ ജീവിക്കുന്ന ആളുകളാ. ഒരു ദിവസം നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്ന അക്രമം ഒരു വർഷം അവിടെ നടക്കുന്നില്ല. ഒരു ദ്വീപില് ഒരു കത്തിക്കുത്ത് നടന്ന സമയത്ത് ഫസ്റ്റ് എൻക്വയറി റിപ്പോർട്ട് എങ്ങനെ എഴുതണമെന്ന് പോലീസുകാരൻ അറിയാത്തതുകൊണ്ട് സ്പീഡ് ബോട്ട് എടുത്ത് കവരത്തിയിലേക്ക് പോകേണ്ടി വന്നു. കളമറിയല്ല, സത്യം പറയുക, 100% സത്യം. അവിടെ നടക്കുന്ന അക്രമത്തിന്റെ ഒരു ഇത് 10 കൊല്ലം മുൻപ്, 15 കൊല്ലം മുൻപുള്ള സംഭവമാണ്, അതിനേക്കാൾ കൂടുതൽ പുരോഗമിച്ചിട്ടുണ്ടാവാം ഇപ്പോ. പക്ഷെ കത്തിക്കൂത്ത് നടന്ന ഫസ്റ്റ് എൻക്വയറി റിപ്പോർട്ട് എങ്ങനെ എഴുതണം എന്ന് അവിടുത്തെ പോലീസുകാരൻ അറിഞ്ഞുവിടാത്തതുകൊണ്ട് അയാൾ സ്പീഡ് ബോട്ട് എടുത്ത് കവരത്തിയിലേക്ക് പോയി തിരിച്ചു വന്നു ഫസ്റ്റ് എൻക്വയറി റിപ്പോർട്ട് എഴുതിയിട്ട്. ഇതാണ് ലക്ഷദ്വീപ് ഇപ്പോഴുള്ള അക്രമത്തിന്റെ സ്ഥിതി. അവിടെ അക്രമം ഉണ്ട് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മിനിക്കൊഴിച്ചെന്ന സൈക്കിള് നഷ്ടപ്പെട്ടു, ബാലസുബ്രഹ്മണ്യനാണ് സൈക്കിള് നഷ്ടപ്പെട്ടത്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, ദൈവം സഹായിച്ച ഒരു കേസ് കിട്ടിയല്ലോ, ചേട്ടാ വൈകുന്നേരത്തിനകം സൈക്കിള് തിരിച്ചുകൊണ്ട് തന്നു. അത് അവിടെ പണിക്ക് വന്ന കരയിൽ നിന്ന് വന്ന ഒരാള് കട്ടുകൊണ്ട് പോയതാ. കട്ടുകൊണ്ട് പോയി കുറെ പോലീസുകാരനും പിടിക്കേണ്ടി വന്നില്ല, അയാൾക്ക് ഇത് ആവശ്യം കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചോണ്ട് പോകുന്നു അയാള്. അതാണ് കഥ, ഇതാണ് അവിടുത്തെ കളവിന്റെ കഥ. ലക്ഷദ്വീപിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ഒരു പുസ്തകം, അതും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു സർവകലാശാലയിൽ, അതും ഈ പറയുന്ന മലയാളം ഡിപ്പാർട്ട്മെന്റിൽ പ്രകാശനം നടത്തിയിട്ടുള്ളത്.